ഹായ് ആൾ, ഇന്ന് നമുക്കൊരു ട്രഡീഷണൽ സ്നാക്ക് റെസിപ്പി നോക്കാം. ഇതിൻ്റെ പേരാണ് നെയ്യട. വളരെ സോഫ്റ്റാണ് ഇത് കഴിക്കാൻ, പഞ്ഞി പോലെ ഉണ്ടാവും. അതേപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കുകയും ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആദ്യം മൈദ കൊണ്ടൊരു മിക്സ്ചർ തയ്യാറാക്കണം. അതിനായി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് പാലാണ്, ഇത് പച്ചപ്പാലാണ്, ഞാൻ തിളപ്പിച്ചിട്ടൊന്നുമില്ല. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് തിക്കുണ്ട്, നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞ അളവിലെടുക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും. അപ്പോൾ ഈ ഒരു ലൂ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, ഈ ഒരു ലൂസ് നമുക്ക് വേണം. ഒരുപാട് തിക്കായാൽ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് നമ്മുടെ നെയ്യടയ്ക്ക് വരില്ല. ഇനി നമുക്ക് വേണ്ടത് മുട്ട കൊണ്ടൊരു മിക്സ്ചർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ ഞാൻ ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുട്ടയുടെ മിക്സ്ചറും മൈദയുടെ മിക്സ്ചറും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്യാം. നല്ലതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മൈദയുടെ മിക്സ്ചറാണ്. 1 കരണ്ടി മൈദയുടെ മിക്സ്ചർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തിക്കായിട്ട് ഇത് ചേർക്കരുത്, വളരെ തിൻ ലെയറായിരിക്കണം. നമ്മൾ ചേർക്കുന്ന ഓരോ ലെയറും വളരെ തിന്നായിരിക്കണം. ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്നത് ചിറ്റിച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ നെയ്യ് തേച്ചത് കൊണ്ട് കറക്റ്റായിട്ട് ചിറ്റാൻ പറ്റില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്റ്റീമറിലേക്ക് വെച്ച് 1 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്യാം. അങ്ങനെ ഇതിപ്പോൾ സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി, മൈദ വേഗം വെന്ത് കിട്ടും. ഇനി അതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ ഒരു 1-2 ഡ്രോപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു ബ്രഷ് കൊണ്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ്ചർ ഇതുപോലെ ഒരു ചെറിയ ലെയറ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചേർത്താൽ മതി, ഇതുപോലെ 1 കരണ്ടിക്ക് 1 കരണ്ടി ചേർത്താൽ മതി. എന്നിട്ട് എല്ലാവിടെയും സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് 1-2 മിനിറ്റ് വേവിക്കാം. മുട്ടയായതുകൊണ്ട് 1-2 മിനിറ്റ് ചിലപ്പോൾ വേണ്ടി വരും. ഇനി അതിന് ശേഷം വീണ്ടും നമ്മളിതുപോലെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം 1-2 ഡ്രോപ്പ് നെയ്യ് മതിയാവും കേട്ടോ. ഒരുപാട് നെയ്യൊന്നും ഇതിന് ആവശ്യമില്ല. ആ ലെയറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ ലെയറിലും നെയ്യ് സ്പ്രെഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഇതാപോലെ മൈദയുടെ മിക്സർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അങ്ങനെ ഇതിപ്പോൾ കുറച്ച് ലെയർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നെയ്യ് സ്പ്രെഡ് ചെയ്യാം. വീണ്ടും ആ നെയ്യിനെ ഒന്ന് ബ്രഷ് കൊണ്ട് സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്ക് മുട്ടയുടെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളുടെ ഉള്ള എല്ലാ മാവും ഫിനിഷ് ആവുന്നത് വരെ ഓരോ ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം. മറക്കാതെ ഓരോ ലെയറിലും നിങ്ങൾ നെയ്യ് സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത്. ഇതിപ്പോൾ ഞാൻ അവസാനത്തതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മുടെ മൈദയുടെ മിക്സ്ചർ. ഇനി അതിൻ്റെ മേലെയായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്കൊന്നും കൂടെ ആവിയിൽ വേവിക്കാം. ഇപ്പം ദാ നമ്മുടെ നെയ്യട തയ്യാറായിട്ടുണ്ട്. വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്, വായിൽ വെച്ച് അലിഞ്ഞു പോകും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇതിലെ മധുരം എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടുള്ള മധുരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഈ നെയ്യട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫിയ കിച്ചനിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.